കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇത്. അതേ റീലിന് താഴെ വന്ന കുറെ കമന്റ്സ് ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഏഷ്യനെറ്റ് ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ആ ഒരു അൺകട്ട് റീൽ അവരുടെ ഇൻസ്റ്റയിൽ നിന്നും ഇപ്പോൾ ഡിലീറ്റ് ആക്കി. യൂട്യൂബിൽ അങ്ങനെയാണോ എന്നറിയില്ല. അതുകൊണ്ട് ഒരുപാട് കമന്റ്സ് ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. ഏഷ്യനെറ്റ് എന്തിനാണ് ആ അൺകട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തത് എന്ന് എനിക്കറിയില്ല. മാരാർ റിനോഷിനെതിരെ സംസാരിച്ച ഒരു റീലായിരുന്നു അത്. അപ്പൊ അതുകൊണ്ട് തന്നെ കമന്റ് സെക്ഷൻ മൊത്തം റിനോഷ് ആരാധകരാണ്, മാരാർക്കെതിരെ ഹേറ്റുമാണ്. മാരാർക്കെതിരെ ഒത്തിരി ഹേറ്റ് വരുന്നു എന്ന് കണ്ടുകൊണ്ടാവാം ആ ഒരു വീഡിയോ അവരുടെ ഇൻസ്റ്റയിൽ നിന്നും ഏഷ്യനെറ്റ് നീക്കം ചെയ്തത്. എന്തായാലും നമുക്ക് കമന്റ്സിലേക്ക് പോവാം. ആദ്യത്തെ കമന്റ് അതിനുള്ള ധൈര്യമൊന്നും മാരാർക്കില്ല. അടുത്ത കമന്റ്, അഖിലെ ഒന്ന് ശ്രമിച്ചു നോക്ക്, ഏത് ബിയാർ ഹോസ്പിറ്റലിൽ പോയപ്പോ കിട്ടിയ ന്യൂസ് ആണോ? അഖിൽ എത്ര പ്രാവശ്യം വേണേലും ഹോസ്പിറ്റലിൽ പോയി വന്നോ, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. അടുത്ത കമന്റ്, പുറത്തു പോയിട്ട് എല്ലാ ന്യൂസും അറിഞ്ഞിട്ട് വന്നു, എല്ലാ തിങ്കിങ്ങും ചേഞ്ച് ആക്കി. ഇങ്ങനെ കുറെ എണ്ണം കണ്ടു, അതിനോട് ഞാൻ ഒട്ടും യോജിക്കില്ല. പുള്ളി ട്രീറ്റ്മെന്റിനായിട്ടാണ് പോയത്, അല്ലാതെ ന്യൂസ് അറിയാൻ വേണ്ടി ഒന്നുമല്ല. നമുക്ക് അടുത്ത കമന്റിലേക്ക് പോവാം. പൊട്ടിക്കും, റിനോഷിനെ പൊട്ടിക്കും. കുറച്ച് കഴിഞ്ഞ് കിച്ചണിലോട്ട് പോയി ലേഡീസിനോട് തള്ളുന്നു, അത് കഴിഞ്ഞ് സോഫയിൽ ചുരുണ്ടുകൂടി ഉറങ്ങുന്നു. മറ്റൊരു കമന്റ്, ഹീസ് ദി ഒറിജിനൽ വിഷയം. അവന്റെ രോമത്തിനെ പോലും നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റില്ല, ബിക്കോസ് ഹീസ് ദി ഒറിജിനൽ. നിങ്ങളുടെ ഓവർ കോൺഫിഡൻസ് നിങ്ങളെ രക്ഷിക്കട്ടെ. ഈ ഓവർ കോൺഫിഡൻസിന്റെ കാര്യം ഇതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നമുക്ക് അടുത്ത കമന്റിലേക്ക് പോവാം. അതിനുള്ള ആംബിയർ ഒന്നും മാരാർക്കില്ല, നേരെ വന്ന് മുട്ടട്ടെ. അടുത്ത കമന്റിൽ, നീ ഞൊട്ടും, ബിഗ് ബോസ് നിന്നെ സേവ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി ആ അഹങ്കാരം കൊണ്ട് റിനോഷിന്റെ നെഞ്ചത്തോട്ട് ചെന്നാൽ അത് കേട്ടോണ്ടിരിക്കാൻ അഖിലിന്റെ അടിമക്കുണ്ണ് ഷിജുവോ ബോട്ട് നോക്കി അഖിലിന്റെ പിന്നാലെ ഫേക്കായി നടക്കുന്ന വിഷ്ണുവോ അല്ല റിനോഷ്. അന്ന് ബെൽറ്റ് ഇട്ട കൈസർ എന്നുള്ളത് കിട്ടി ബോധിച്ചില്ലേ? ഇനിയും വേണോ മിസ്റ്റർ ടോക്സിക് അഖിൽ മാരാർ? താങ്കളുടെ അഹങ്കാരം വളർന്നത് പോലെ അതിനേക്കാൾ വേഗത്തിൽ അതിന്റെ തകർച്ചയും താങ്കൾക്ക് കാണാം. സി, ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിലെല്ലാരും റിനോഷ് ആരാധകരല്ല എന്നാണ്. മലയാളികളുടെ പൊതുവായ ഒരു സ്വഭാവമാണ് അഹങ്കാരം പറയുന്നവരെയും ഓവർ കോൺഫിഡൻസ് കാണിക്കുന്നവരെയും ഒക്കെ വലിച്ചു താഴെയിടുക എന്നുള്ളത്. ആ ഒരു സ്വഭാവം തന്നെയാണ് ഞാൻ കൂടുതലായിട്ടും ഈ ഒരു കമന്റ് ബോക്സിൽ ഉടനീളം കണ്ടത്. എന്നാലും മാരാരെ സേഫാക്കി വെക്കാൻ ഏഷ്യനെറ്റും ബിഗ് ബോസും കളിക്കുന്ന കളികളൊക്കെ നേരിട്ട് കണ്ടുപോതിച്ചതിൽ ഒരുപാട് സന്തോഷം. ആ പ്രോമോ, ആ ഒരു അൺകട്ട് വീഡിയോ ഡിലീറ്റ് ആക്കിയോണ്ട് മാത്രം ഒന്നും അവസാനിക്കുന്നില്ല കാര്യങ്ങൾ. മാരാര് പറഞ്ഞ കാര്യം അത് പറഞ്ഞത് തന്നെയാണ്. മറ്റൊരു അപ്ഡേറ്റുമായി വരുന്നത് വരെ ബൈ.